ഹീലിയോഷിത്തിലൂടെയുള്ള സഞ്ചാരം തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ സൂര്യൻ്റെ സ്വാധീനം കുറയുന്നതായിട്ടും ഇൻ്റർസ്റ്റെല്ല സ്പേസ് തുടങ്ങുന്നതായിട്ടും കണ്ടെത്തി. അവിടെ മണിക്കൂറിൽ മില്ലിഗൺ മൈൽ വേഗത്തിൽ പോയിക്കൊണ്ടിരുന്ന സൗരക്കാറ്റ് മണിക്കൂറിൽ 2.5 ലക്ഷം മൈൽ വേഗത്തിലോട്ട് താഴ്ന്നു. ഹീലിയോപോസ് അടുക്കുന്നതിൻ്റെ ലക്ഷണമായിരുന്നു അത്. 2012 ഓഗസ്റ്റ് 25 വോയേജർ 1 ഹീലിയോപോസിലൂടെ കടന്ന് ഇൻ്റർസ്റ്റെല്ല സ്പേസിൽ പ്രവേശിച്ച് മാനവ ചരിത്രത്തിൽ ഇൻ്റർസ്റ്റെല്ല സ്പേസിൽ പര്യവേഷണം നടത്തുന്ന ആദ്യ മനുഷ്യനിർമ്മിത വസ്തുവെന്ന റെക്കോർഡിട്ടു. ആ സമയം വോയേജർ 1 സൂര്യനിൽ നിന്ന് 122 AU ദൂരത്തിലായിരുന്നു, അതായത് 1800 കോടി കിലോമീറ്റർ ദൂരെ. ഇതുപോലത്തെ ഇൻ്റർസ്റ്റെല്ലാർ പര്യവേഷണമാണ് വോയേജറിൻ്റെ ആത്യന്തികമായ ഇൻ്റർസ്റ്റെല്ലാർ ദൗത്യം. വോയേജർ 1 ദിശയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന വോയേജർ 2 2018 നവംബർ 5 ഹീലിയോപോസ് കഴിഞ്ഞ് ഇൻ്റർസ്റ്റെല്ലാർ സ്പേസിൽ പ്രവേശിച്ചു. രണ്ട് വോയേജറുകൾക്കും 2025 വരെയെങ്കിലും തങ്ങളിലുള്ള ശാസ്ത്രോപകരണങ്ങൾ പ്രവർത്തിക്കാനുള്ള വൈദ്യുതിയും ഇന്ധനവുമുണ്ട്. 2025 ആകുമ്പോഴേക്ക് വോയേജർ 1 സൂര്യനിൽ നിന്ന് ഏകദേശം 2210 കോടി കിലോമീറ്റർ ദൂരത്തിലും വോയേജർ 2 ഏകദേശം 1840 കോടി കിലോമീറ്റർ ദൂരത്തിലുമായിരിക്കും. ഇപ്പോൾ 2021 വോയേജർ 1 സൂര്യനെ അപേക്ഷിച്ച് മണിക്കൂറിൽ 61,045 കിലോമീറ്റർ വേഗത്തിലാണ് പോകുന്നത്. വോയേജർ 2 മണിക്കൂറിൽ 55,150 കിലോമീറ്റർ വേഗത്തിലും. രണ്ട് വോയേജറുകളും സൂര്യൻ്റെ സൗരക്കാറ്റിൻ്റെ സ്വാധീനത്തിൽ നിന്ന് വെളിയിൽ കടന്നെങ്കിലും പൂർണ്ണമായും സൗരയൂഥം കടന്നെന്ന് പറയാൻ നമ്മൾക്ക് കഴിയില്ല. സൂര്യനും സൂര്യനെ ചുറ്റുന്ന വസ്തുക്കളും കൂടിയതാണ് സൗരയൂഥം എന്ന് നമ്മൾ നിർവചിക്കുന്നതിൽ വോയേജറുകൾ സൗരയൂഥം കടക്കണമെങ്കിൽ ഉൾട്ട് ക്ലൗഡ് കടക്കേണ്ടതായി വരും. അങ്ങനെയാണെങ്കിൽ സൗരയൂഥം കടക്കണമെങ്കിൽ ഏകദേശം 14,000 മുതൽ 28,000 വരെ വർഷമെടുക്കും. സാവധാനം രണ്ട് വോയേജറുകളും മറ്റു നക്ഷത്രങ്ങളിലൂടെ കടന്നുപോകും. 40,000 വർഷങ്ങൾ കഴിയുമ്പോൾ വോയേജർ 1 കമേലോ പെർഡാലിസ് നക്ഷത്ര സമൂഹത്തിലെ ഗ്ലൈസ് 445 എന്ന നക്ഷത്രത്തിൻ്റെ 1.6 പ്രകാശവർഷം, അതായത് 930,000 കോടി മൈൽ അടുത്തുകൂടെ കടന്നുപോകും. പിന്നീട് വോയേജർ ഓഫിയൂക്കസ് നക്ഷത്ര സമൂഹത്തിൻ്റെ അടുത്തേക്ക് യാത്ര തിരിക്കും. 40,000 വർഷങ്ങൾ കഴിയുമ്പോൾ വോയേജർ 2 റോസ് 248 നക്ഷത്രത്തിൻ്റെ 1.7 പ്രകാശവർഷം, അതായത് 970,000 കോടി മൈൽ അടുത്തുകൂടെ കടന്നുപോകും. വോയേജർ 2 ഏകദേശം 2,96,000 വർഷം കഴിയുമ്പോൾ ആകാശത്തിലെ ഏറ്റവും തിളങ്ങുന്ന നക്ഷത്രമായ സിറിയസ് നക്ഷത്രത്തിൻ്റെ 4.3 പ്രകാശവർഷം, അതായത് 2,500,000 കോടി മൈൽ അടുത്തുകൂടെ കടന്നുപോകും. ആകാശഗംഗയിലൂടെ അനന്തമായി അലഞ്ഞു നടന്ന് ഭൂമി എന്നൊരു ഗ്രഹത്തിൻ്റെ ആദ്യ സുവനീറായി നടക്കാനാണ് രണ്ട് വോയേജറുകളുടെയും വിധി. നമ്മൾ എന്താണ് വോയേജറുകൾ കണ്ടെത്തുന്നവർക്ക് കൊടുക്കാനായി രണ്ട് വോയേജറുകളിലും കരുതിയിരിക്കുന്നത് നമുക്കറിയാം അടുത്ത എപ്പിസോഡിൽ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ സീരീസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ കാണുന്നതിന് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിൽ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ.